അള്ളാഹുവിന്റെ ഖുദ്സിയത്ത് മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, അവരെ സംസാരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, അവർ മിണ്ടാതിരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. എങ്ങനെ സമയം ചെലവഴിക്കുന്നുണ്ടോ അതൊക്കെ അവർ അള്ളാഹുവിന് വേണ്ടിയാണ്. അവർ മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ട്, അവർ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യും. അവരെന്തുപയോഗിക്കുന്നോ അവർ അള്ളാഹുവിന് വേണ്ടി ഇത് ചെയ്യുള്ളൂ. അതാണ് അള്ളാഹുവിനുള്ള മഹബ്ബത്ത്. ആ മഹബ്ബത്ത് ഖൽബിലേക്ക് കിട്ടണം. ഖുദ്ദൂസ്, പരിശുദ്ധനായ അള്ളാഹുവിനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പരിശുദ്ധി വേണ്ടേ? നമ്മൾ ശുദ്ധരാവണ്ടേ? ആദ്യമായി നമുക്ക് തൗബ ചെയ്യാം അള്ളാഹുലേക്ക്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. സത്യസന്ധമായ സ്നേഹം ഖുദ്ദൂസായ റബ്ബിനോട് വേണമെന്നാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹ ومنهم من ينتظر وما بدلوا تبديلا من المؤمنين رجال സത്യവിശ്വാസികളിൽ ചില ആളുകളുണ്ട്. സദഖൂ മാ അഹദുല്ലാഹ് അലൈഹി, അവർ അല്ലാഹുവിനോട് വാക്ക് കൊടുത്തത് അവർ പാലിച്ചിട്ടുണ്ട്. അല്ലാഹുക്ക് വാക്ക് കൊടുത്ത് പാലിച്ചിട്ടുണ്ട്. എല്ലാ റമദാനിലും നമ്മൾ പല വാക്കും കൊടുക്കും അല്ലാഹുക്ക്. ഈ റമദാൻ മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ തരാം. മുഹറം മാസം വരുമ്പോൾ നമ്മൾ അള്ളാഹുക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ നിസ്കാരത്തിലും വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിന മുശ്രികീൻ ഇന്ന സലാതി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ അള്ളാഹു കൊടുക്കണ വാക്കാണ്. എൻ്റെ ജീവിതം ഞാൻ അനങ്ങുന്നത്, ഞാൻ അടങ്ങുന്നത്, എൻ്റെ ശരീരം ഞാൻ എടുത്തു വെക്കുന്നത്, ഞാൻ കിടക്കണത്, അള്ളാഹു നീ ഇഷ്ടമല്ലാത്ത പണിക്ക് ഞാൻ ചെയ്യൂല കേട്ടോ. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി, അല്ലാഹുവിനോട് കൊടുത്ത വാക്ക് സത്യസന്ധമായി പാലിച്ചവർ മുഅ്മിനീങ്ങളിലുണ്ട്. ഫമിൻഹും മൻ ഖളാ നഹ്ബഹ, അങ്ങനെ സ്വന്തം ജീവൻ പോലും അല്ലാഹുവിന് സമർപ്പിച്ചവരുണ്ടവരിൽ. വമിൻഹും മൻ യൻതളിർ, ആ വാക്ക് പാലിക്കാൻ സമയം കിട്ടുമ്പോൾ ആ വാക്ക് പാലിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. വമാ ബദ്ദലൂ തബ്ദീല, അവർ പറഞ്ഞ വാക്ക് വരെ മാറ്റി പറയുന്നവരല്ല. ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുകയെന്നാണ്. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, നമ്മൾ ഒരുപാട് ഏറ്റെടുക്കാൻ പറ്റാത്തത്. ഒരു ദിവസം 500 സ്വലാത്തുള്ളതൊക്കെ നീയത്ത് ചെയ്യുക, അങ്ങനെ നേർച്ചയാക്കണ്ട. പറ്റുന്നത് ചെയ്താൽ മതി. നമുക്ക് നമ്മൾ അങ്ങനല്ലോ, നിത്യവും ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്, യു ഹാവ് ടു ഫുൾഫിൽ ഇറ്റ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നതേ ചെയ്യേണ്ടതുള്ളൂ. അല്ലൈനിൽ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഇർഹമഹുല്ലാ, ഉസ്താദിന്റെ മകനുണ്ട് അബ്ദുൽ വാഹിദ് ഉസ്താദ്, അവരുടെ അനുഭവം പറയായിരുന്നു. അല്ലൈനിൽ മയ്യത്ത് നിസ്കാരം നടക്കും, നമുക്കിടെ മയ്യത്ത് നിസ്കാരം നടക്കും, ഒരുപാട് ആളുകൾ കൂടുതലോ, നമുക്ക് മറവ് ചെയ്യാനും മയ്യത്തിന്റെ കൂടെ പോകാനൊന്നും പറ്റാത്തത് കൊണ്ട് മയ്യത്ത് നിസ്കാരത്തിന് ഒരുപാട് ആളുകൾ കൂടും ഗൾഫിൽ. അതൊരു വല്ലാത്തൊരു നന്മയാണ്. അപ്പൊ അന്ന് നമ്മുടെ അബൂബക്കർ നിസാമി അവറുകളുണ്ട്, നമ്മുടെ സെയ്ദ് മുഹമ്മദ് നിസാമി അവരുടെ അമ്മോശനാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അബൂബക്കർ നിസാമി അവരല്ലയിലുള്ള സമയമാണ്. ഉസ്താദാണ് എന്ത് ചെയ്യുന്നത്, മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്നത്. അപ്പൊ അവിടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ട്. ഒരു നിസ്കാരമൊന്നും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ ഒരു, പിന്നെ മരിച്ച സ്ഥിതിക്ക് എടാ മയ്യത്ത് നിസ്കരിക്കാൻ വാ എന്ന് പറഞ്ഞ കൂട്ടുകാരെ പിടിച്ചോണ്ടെന്നപ്പം വന്നതാണ്. അപ്പൊ നിസാമി ഉസ്താദ് എന്ത് ചെയ്തു, അബൂബക്കർ നിസാമി അവറുകൾ, അവരാണ് ദാൽഹുദയുടെ തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടികളുടെ സ്ഥാപനം ഫാത്തിമ സഹ്റ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ തുടക്കക്കാർ ബഹുമാനപ്പെട്ട അബൂബക്കർ നിസാമി അവറുകളായിരുന്നു. വലിയ വയോവൃദ്ധരായ ഒരവസ്ഥയിൽ തന്നെ അന്നും ദീനിന്റെ സേവനത്തിലാണ്. അവരൊക്കെ മരിച്ചുപോയി, അള്ളാഹുയുടെ ഖബറിടങ്ങളൊക്കെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അപ്പൊ ഉസ്താദ് മയ്യത്ത് നിസ്കാരത്തിന് നിൽക്കുമ്പോഴേ കുറെ വേദ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒന്ന് രണ്ട് വാക്ക്. ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊക്കെ ഉറങ്ങാൻ പോകുമ്പോ എന്ത് ചെയ്യാ, ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് ഉറങ്ങാ. ഓർമ്മയുള്ളവരൊക്കെ 10 പ്രാവശ്യം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ 10 പ്രാവശ്യം. അപ്പൊ ഇയാൾ ഉറങ്ങാൻ ചെന്നപ്പോ അയാൾ അനുഭവം പറയാം. അയാളിപ്പോ ഒരു വല്ലാത്ത മനുഷ്യനാണ്, ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ആളാണ്. ഞാൻ എന്ത് ചെയ്തു, ഒരു നിസ്കാര നിലപാടില്ലാത്ത ആളെ എന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു അന്ന്. അങ്ങനെ 10 സ്വലാത്തെല്ലാം പറഞ്ഞുകൂടല്ലോ, എന്നിപ്പോ മയ്യത്തിസ്കരിച്ച ഉസ്താദ് പറഞ്ഞല്ലോ 10 സ്വലാത്ത്. ആ 10 സ്വലാത്തിന് ചൊല്ലാൻ തുടങ്ങിയതാണ് ജീവിതത്തിൽ രണ്ട് മാറ്റമുണ്ടായി. പിന്നെ മുമ്പ് നിസ്കാരം തുടങ്ങി, എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. ഇപ്പൊ വലിയ ആബിദാണ്, ഉസ്താദിന്റെ വലിയ ശിഷ്യനായിട്ട് മാറി, 10 സ്വലാത്ത് ചൊല്ലി തുടങ്ങിയതാണ്. നമുക്ക് കൊണ്ടടക്കാൻ പറ്റുന്ന ചില എപ്പോഴും നിലനിർത്തുന്ന നന്മകൾ, പ്രത്യേകിച്ച് സ്വലാത്തിന് വല്ലാത്ത മഹത്വമുണ്ട്, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്.
സ്വലാത്തിന്. അത് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുതരം കണക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണത്. അള്ളാഹു നമ്മളൊക്കെ ശുദ്ധിയാക്കി തരട്ടെ. ആരിഫീങ്ങൾ പറയാറുണ്ട്, അദാഖനല്ലാഹു മിമ്മ അദാഖഹും ശമ്മ ഫഇന്നഹു വലിയ്യു കുല്ലി നിഅമ. അദാഖനല്ലാഹു മിമ്മ അദാഖഹും ശമ്മ, അവർക്കല്ലാഹു രുചിക്കാൻ കൊടുത്തതിൽ ഒരു മണമെങ്കിലും അള്ളാഹു നമുക്കൊന്ന് മണപ്പിച്ചിരുന്നെങ്കിൽ, ഫഇന്നഹു വലിയ്യു കുല്ലി നിഅമ. അള്ളാഹു എല്ലാ നിഅമത്തും കൊടുക്കാൻ കഴിയുന്നവനല്ലേ. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് കൊടുക്കുന്ന ചില മണമുണ്ട് സുഗന്ധം, അവരൊക്കെ ദിവസവും മണക്കുന്ന ആ ഒരു മണം ഒരു നേരം നമുക്ക് മണക്കാൻ കിട്ടിയിരുന്നെങ്കിൽ മനസ്സുകൊണ്ട് കൊതിച്ചു പോവുകയാണ്. നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. അങ്ങനെയാണ്. അഞ്ചൊക്കെ നിസ്കാരം മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോവരുത്, നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കടക്കാൻ പറ്റണം. ഖൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അല്ലാഹുവേ, അല്ലാഹു ഖുദ്ദൂസാണ്, അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹു പരിശുദ്ധനാണ്. അങ്ങനെ പരിശുദ്ധനായ അല്ലാഹുവിനെ ആരെങ്കിലും മനസ്സിലാക്കിയാൽ അവനവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവാതെ ഹറാമുകളിൽ നിന്നും ശുബ്ഹത്തുകളിൽ നിന്നും നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇഹ്രിസ് അലാ അൻ യറാക ഹൈസു അമറക വഅൻ യഫ്ഖിദക ഹൈസു നഹാക. അള്ളാഹു എവിടെയെല്ലാം നമ്മളോട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ വേണം. അള്ളാഹു എവിടെ നമ്മളോട് അവിടെ ഉണ്ടാവരുതട്ടോ, നീ അവിടെ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാവരുത്. ഇതാണ് ആദ്യത്തെ തഖ്വ. തഖ്വയുടെ ആദ്യപടി അതാണ്. അള്ളാഹു നമ്മളോട് നിസ്കാരം നടക്കുകയാണ്, നമ്മൾ ആ സമയത്ത് അവിടെ ഇല്ല, നമ്മൾ വേറെ എവിടെയെങ്കിലാണ്, വേറെ എന്തെങ്കിലും ദുന്യവിയായ ഗറദിലാണ്. അള്ളാഹു പറഞ്ഞെടുത്ത് നമ്മൾ ആയിരിക്കണം. നമ്മൾ നിസ്കാരത്തിന്റെ ചിന്തയിലോ നിസ്കാരത്തിന്റെ ആരംഭങ്ങളിലോ പ്രാരംഭ കർമ്മങ്ങളിലോ എങ്കിലും ആയിരിക്കണം ആ നേരത്ത്. അള്ളാഹു നമ്മളോട് ചിലടത്ത് നിങ്ങളോട് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് എത്തരുത്, നമ്മൾ അവിടെ ഉണ്ടാവരുത്. അതാണ് നമ്മൾ നഫ്സിനെ ശുദ്ധിയാക്കുന്നതിന്റെ ആദ്യപടി അതാണ്. പിന്നെ മനുഷ്യന് ചില മടി വരുന്നതാണ്. ഫുതൂറുൽ മുസാഖനാത്ത് എന്ന് പറഞ്ഞാൽ, ഫുതൂർ ഇലൽ മുസാഖനാത്ത്. നമുക്ക് ചിലപ്പോൾ ചിലരൊക്കെ പറയലേ, ഇന്നിപ്പോ എന്ത് കഴിഞ്ഞ ക്ലാസ്സിന്, ഇപ്പൊ ഇന്നിപ്പോ പോകേണ്ട ആവശ്യമില്ല, ഇന്നിപ്പോ ശനിയാഴ്ച അല്ല, ഇന്നാണ് വേണ്ട, ഇപ്പൊ എത്ര ക്ലാസ്സായി ഇപ്പൊ കേക്കണ്, ജോലീസപ്പൊ ഇനി കുട്ടികളിപ്പോ കളിച്ചിരിക്ക എന്ന് നമ്മളും പറയും. ചിലപ്പോ പെണ്ണുങ്ങളും ചിലപ്പോ പറഞ്ഞു തരും, ഇങ്ങോട്ട് ഇരുന്നാണ് എത്ര കാലമായി ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്, ഇന്നിവിടെ ഇരുന്നൂടെ. അൽ ഫുതൂർ നമുക്ക് ചെറിയ ഒരു ഒരു പിൻവലിയാനുള്ള ഒരു ഒരു പ്രചോദനം വരും. അതൊരു പക്ഷേ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാം, സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകാം, നമ്മുടെ നഫ്സിൽ നിന്നുണ്ടാകാം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതിനെയൊക്കെ മറികടന്ന് ഇല്ല, ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിലേക്ക് ഓടുകയാണ്, ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലേക്കാണ് ഞാൻ പോകുന്നത്, അതാണ് ഇസ്തിഖാമ, നേരായ വഴിയിൽ നിലനിൽക്കാൻ കഴിയുന്നത്. ആ ഒരു രീതിയിലേക്ക് നഫ്സിനെ എന്താ പറയാ, സ്ഫുടം ചെയ്തെടുക്കുക. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ അള്ളാഹുവിന്റെ ഒരു പടപ്പിന്റെ മുന്നിലും നിന്ദ അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനെയാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ ഒരു പടപ്പിന്റെ മുന്നിലും നിന്ദനായിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ഒരു അബിദിന്റെ മുന്നിലും അവർ തലകുനിക്കേണ്ട കാര്യമില്ല. പിന്നെയോ, നഫ്സ് ഉയരുകയാണ്. ഒരു ഒരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ സൗഭാഗ്യത്തിന് മേലോട്ട് പോകണം. ഫർള് നിസ്കാരമൊക്കെ തുടങ്ങി, അതൊക്കെ വളരെ മോശമായിരുന്നു, എന്നാൽ പിന്നെ സുന്നത്ത് നിസ്കാരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക, സുന്നത്ത് വർദ്ധിപ്പിക്കുക. റമദാനൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ആ ഇടക്കുള്ള സുന്നത്ത് നോമ്പുകളൂടെ നോക്കാൻ തുടങ്ങുക. ഇങ്ങനെ അങ്ങോട്ട് ഒരു സ്വഹാബി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട ഒരു സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈയ്യ് മുസാഫഹത്ത് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഹബീബിനെ സലാം പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. എന്നാലോ നോക്കി എന്തായിരിക്കും അത്, ഹബീബായ തങ്ങളുടെ കൈയിന് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. എന്നാ ഇന്നീ ലഉഹിസ്സു ബർദക ഫൈഹി അലാ സദരി, അംറു ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാ, തങ്ങളുടെ ആ കയ്യിന്റെ ആ നനവ്, അതിന്റെ ഒരു തണുപ്പ് എന്റെ നെഞ്ചത്ത് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. തങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് കൊട്ടിക്കൊടുത്തതാ, ഞാൻ ഇപ്പോഴും ആ നനവ് ഇങ്ങനെ അറിയുന്നു. തങ്ങൾ സലാം പറഞ്ഞു, കൈപിടിച്ചു ഈ സുഹാബിയുടെ. ആ കൈകൊണ്ട് ഇനി പുണ്യമായതല്ലാതെ നല്ല പവിത്രതയുള്ളതല്ലാതെ എന്റെ ഈ കൈകൊണ്ട് ഞാൻ തൊടില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. 80 വയസ്സിലേറെ ജീവിച്ചു. ആ കാലഘട്ടത്തിനിടക്ക് അദ്ദേഹം സ്വന്തം ശരീരത്തിന്റെ മനുഷ്യന്റെ സ്വകാര്യ ഭാഗം തൊട്ടിട്ടില്ല. എന്റെ നബിതങ്ങളുടെ കൈ പിടിച്ച കൈയാണിത്, അതുകൊണ്ട് പിന്നെ ഞാൻ എന്തെയില്ല, അഷ്റഫായ കാര്യങ്ങൾ മാത്രമേ പിന്നെ ഞാൻ ചെയ്യുള്ളൂ. അതൊരു ലെവലിലേക്കുള്ള ഉയർച്ചയാണ്.
ഒരു സൗഭാഗ്യമുണ്ടായി. അടുത്ത സൗഭാഗ്യത്തിലേക്കുള്ള ഒരു വഴിയാണത്. ആ ഒരു നന്മയെ നിലനിർത്തുക, എന്നിട്ട് അതിൻ്റെ ഉന്നതങ്ങളിലേക്ക് കടക്കാൻ കഴിയും. 80 വയസ്സായിട്ടും ആ സ്വഹാബി അനുഭവം പറയാം, എൻ്റെ ഈ കൈകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ രഹസ്യഭാഗം എൻ്റെ കൈകൊണ്ട് ഞാൻ ഹബീബിന് കൈകൊടുത്തതിന് ശേഷം പിന്നെ തൊട്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താണ്? സ്വഹാബത്തിൻ്റെ ഒരു ഹുബ്ബാണ്. ഈ ദീൻ ഇങ്ങനെയാണ് അല്ലാഹു തആല നമ്മുടെ ദീനിനെ ഏൽപ്പിച്ചത്. ഇതൊരു മഹബത്തിലുള്ള ആരാധന. ഇസ്ലാം ഇങ്ങനെ ഒരാൾ ആജ്ഞാപിക്കുക, കൽപ്പിക്കുക, ഇതൊരു ഒരു പട്ടാള ചിട്ടയാണ് അല്ല, ഇത് സ്നേഹത്തിൽ നിന്നുണ്ടാവേണ്ടതാണ്. പക്ഷെ ഈ സ്നേഹം പലർക്കും ബോധ്യപ്പെടില്ല. ആ ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരു ചിട്ടയും അനുഷ്ഠാനവും ഇല്ലാതെ പോകരുത്. അതുകൊണ്ടാണ് അള്ളാഹു നിർബന്ധാക്കിയത് നിസ്കാരം. നിസ്കാരം സ്നേഹത്തിലൂടെയാണ് നമ്മളത് ചെയ്യേണ്ടത്. പക്ഷേ സ്നേഹം ബോധ്യപ്പെടുമ്പോഴേക്കും ചിലർ മരിച്ചോ, അതുകൊണ്ട് അള്ളാഹു ഫറളാക്കിയത് നീ നിർബന്ധമായിട്ട് നിസ്കരിക്കേ. അങ്ങനെ തലബത്തുൽ ഇൽമ ലഗൈരില്ല. അസാലി ഇമാം പറയാ, ഞാൻ ഇൽമ പഠിക്കാൻ പോയത് ഇൽമിനോടുള്ള സ്നേഹം കൊണ്ടല്ല, വിശന്നിട്ട് ഭക്ഷണം കിട്ടൂലായിരുന്നു, അങ്ങനെ ആ കോളേജിൽ ചെന്നാൽ ഭക്ഷണം കിട്ടുമായിരുന്നു, അങ്ങനെ ഇൽമ പഠിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ നോക്കുമ്പോ പോയത് ചോറിനല്ല, പിന്നെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള പഠിത്തമായത് മാറി തുടങ്ങിയത് അങ്ങനെ ആയിരുന്നില്ല. അതുപോലെയാണ് ഇബാദത്ത് തുടങ്ങുമ്പോ നിർബന്ധമാണ്. 10-ാം വയസ്സിൽ നിർബന്ധമായിട്ടും അവർക്ക് ശിക്ഷണം നടപടികൾ കൊടുക്കണം. 7 വയസ്സ് മുതൽ കൽപ്പിച്ചു തുടങ്ങണം. ആ പിന്നെ അത് റൂട്ടിലേക്ക് കയറണം. ഇത് മരിക്കോളും അമ്മ വിളിച്ചോണ്ടണം എന്ന് പറഞ്ഞ അപ്പൊ എന്താ അവന്റെ അവസ്ഥ? അപ്പൊ എപ്പോഴും റൂട്ട് കയറുക. റൂട്ട് കയറേണ്ട സമയമാണ് 7-10 വയസ്സ് വരെ. പിന്നെ മഹബത്തിന്റെ റൂട്ടിലേക്ക് നമ്മുടെ ഇബാദത്തിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റണം. അല്ലാഹു ജല്ല ജലാലു തൗഫീക് ചെയ്യട്ടെ.